സഹോദരന്മാരെ, ഒരു 10 മിനിറ്റ് ബഹുമാനപ്പെട്ട പത്തപ്പേരി ഉസ്താദ് മമ്പാട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പരിപാടി എല്ലാവരും ഒന്ന് അവിടെ തന്നെ ഇരുന്ന് സദസ്സിലേക്ക് കയറിയിരുന്ന് നിങ്ങൾ സഹകരിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഫേസ്ബുക്കില് കേരള മലബാർ ക്ലാസ് റൂമിന്റെ ഫേസ്ബുക്കില് നമ്മുടെ ഈ പരിപാടി 100 കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കുചേരുന്നുണ്ട്. ലോകത്തെ വിവിധ ഭാഗങ്ങളിലെ മുസ്ലിമീങ്ങൾ, റോഹിംഗ്യ മുസ്ലിമീങ്ങൾ, അതുപോലെ ആട്ടിയോടിക്കപ്പെടുന്ന അക്രമിക്കപ്പെടുന്ന ധാരാളം മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. വീട്ടു തടങ്കലിലാക്കപ്പെട്ട മുസ്ലിമീങ്ങളുണ്ട്. തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ പൗരാണിക കാലത്തെ പീഡന മുറകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വളരെയധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ നീ ഫത്ഹിന്റെ വഴി തുറന്നു കൊടുക്കണേ റഹ്മാനേ. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് ഹിദായത്ത് നൽകണം തമ്പുരാനെ. അല്ലാത്തവർക്ക് അവരുടെ ശർറിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ കാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ പരിസര പ്രദേശങ്ങൾ വളരെയധികം ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന പ്രദേശമാണ്. ആ സന്തോഷം ഞങ്ങളുടെ ഈ നാട്ടിൽ നീ നിലനിർത്തണേ റഹ്മാനെ. ഈ സ്ഥാപനവുമായി എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ ബലിപെരുന്നാളിന്, ഈ പെരുന്നാളല്ല കഴിഞ്ഞ ബലിപെരുന്നാളിന് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മള് ഉദഹിയത്തിന് വേണ്ടി വാങ്ങിയ കന്ന് അത് അറുക്കാനാകോളം അതിനെ തീറ്റിപ്പോറ്റി വളർത്തിയത് ഈ പരിസരത്ത് ഒരു അമുസ്ലിമായ സഹോദരൻ. കന്നുകാലികളെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ക്രൂരന്മാരായി നാക്കാലികൾക്ക് വേണ്ടി മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന പീഡന മുറകൾ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് എങ്ങനെയൊക്കെ മുസ്ലിമീങ്ങളുടെ അസ്തിത്വം കശാപ്പ് ചെയ്യാനും മുസ്ലിമീങ്ങളെ ക്രൂരമായി വേട്ടയാടാനും കഴിയുന്ന മുഴുവൻ പഴുതുകളെയും രാജ്യത്തെ ലോകത്ത് മുസ്ലിം വിരുദ്ധ ശക്തികള വളരെ വ്യവസ്ഥാപിതമായി ഉത്സാഹമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേ അവർക്കൊക്കെയും സലാമത്ത് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യത്ത് മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളുടെ സാംസ്കാരികമായ അസ്തിത്വം അത് തകർക്കുവാനും അത് വേട്ടയാടാനുമുള്ള ശ്രമം നടക്കുകയാണ്. മറുഭാഗത്ത് മുസ്ലിമീങ്ങളെ ശാരീരികമായി ബലിസിക്കുവാനും പീഡിപ്പിക്കാനുമുള്ള ശ്രമം നടക്കുകയാണ്. ബഹുമന്യരായ പെരുമളുസ്താദ് പറഞ്ഞ വാചകം ഞാൻ ഇവിടെ ആവർത്തിച്ചനുസ്മരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പരാധീനതകൾ വളരെയധികം പ്രയാസകരമാണ്. ലോകത്ത് പണ്ഡിത സാന്നിധ്യം എവിടെയൊക്കെ അസ്തമിക്കുന്നുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ നാക്കാലികളെ പോലെ അധപതിച്ചു പോകുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യൻ ദേശങ്ങളിലുണ്ട്. ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സുഹൃത്തുക്കളെ, മർക്കസിന്റെ 40th വാർഷികം വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. പഞ്ചാബിൽ മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഭാഗം വളരെയധികം വിവരണാതീതമാണ്. പഞ്ചാബിലെ മുസ്ലിമീങ്ങൾ സിക്കുകാരാകുന്ന മുസ്ലിമീങ്ങളുടെ വീടു പരിസരങ്ങളിൽ അവരുടെ ഐഡന്റിറ്റി പ്രകടമാക്കാൻ കഴിയാതെ, അവരുടെ വ്യക്തിത്വവും അസ്തിത്വവും വെളിപ്പെടുത്താൻ കഴിയാതെ വളരെയധികം ഐഡന്റിറ്റി മറച്ചു വെച്ച് ജീവിക്കുകയാണ്. പഴയകാല മുസ്ലിം പള്ളികൾ മ്യൂസിയങ്ങളായി, സ്മാരകങ്ങളായി, ആരാധന സാഹചര്യങ്ങളില്ലാതെ പൂട്ടപ്പെട്ടു കിടക്കുന്ന പള്ളികളുണ്ട്. അവിടെയാണ് ബഹുവന്ദ്യരായ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിശാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആ പഞ്ചാബിൽ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. ആ പള്ളിയുടെ പരിസരങ്ങളിലെ മുസ്ലിം വീടുകളിൽ ആ പള്ളിയിലെ സമാദരണീയനായ പണ്ഡിതൻ കടന്നു ചെന്നുകൊണ്ട് ആ വീടുകളിൽ അവർക്ക് മതബോധം നൽകുകയാണ്. ആ പള്ളിയിലേക്ക് മെല്ലെ മെല്ലെ മുസ്ലിമീങ്ങൾ
മെല്ലെ മെല്ലെ മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് വരികയും ആ പള്ളിയിൽ വിശാലമായ ജമാഅത്ത് സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി സജീവമായി വരുന്ന മുസ്ലിമീങ്ങളിൽ 75 വയസ്സ് പ്രായമുള്ള ഒരു മുസ്ലിം കാരണവർ ആ മുസ്ലിം കാരണവരുമായി അടുത്ത് ഇടപഴകിയപ്പോൾ ആ മുസ്ലിം പള്ളിയിലെ പണ്ഡിതൻ തിരിച്ചറിഞ്ഞ വസ്തുത എന്താണ്? 75 കൊല്ലക്കാലം മുസ്ലിമായി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ 75-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന്റെ മാർഗ കല്യാണം കഴിച്ചിട്ടില്ല, അതവർക്കറിയില്ല, അതവർ പഠിച്ചിട്ടില്ല. അങ്ങനെ മർക്കസിൽ നിന്ന് നിയോഗിച്ച 10 അംഗങ്ങളുള്ള ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ സംഘം ആ പഞ്ചാബിലെ മുസ്ലിം പള്ളിയുടെ പരിസരത്ത് ചെന്നുകൊണ്ട് അവിടെ 6 വയസ്സായ കുട്ടി മുതൽ 6 വയസ്സ് പ്രായമുള്ള കൊച്ചുകുട്ടി മുതൽ 75 വയസ്സ് പ്രായമുള്ള മുസ്ലിം കാരണവർ അടക്കമുള്ള ഒരു ജനസഞ്ചയം 300-ഓളം വരുന്ന മുസ്ലിമീങ്ങളുടെ ചേരാകർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ആ പള്ളിയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, അവിടെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളത്. മഹാന്മാരായ സഹാബത്തിലൂടെ, മഹാന്മാരായ ഇമാമിങ്ങളിലൂടെ, മഹാന്മാരായ സാദാത്തുക്കളിലൂടെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഹബീബിന്റെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീനിന്റെ തൗഹീദ് ഈ രാജ്യത്തെത്തിയെങ്കിൽ കണ്ണിയറ്റുപോകാതെ മഹാന്മാരായ മഹദും തങ്ങന്മാരിലൂടെ, കോഴിക്കോട് കാവിമാരിലൂടെ, ഹളർമൂത്തിൽ നിന്ന് കടൽ താണ്ടി വന്ന മഹത്തുക്കളായ സാദാത്തുക്കളിലൂടെ, ആ മഹത്തായ വൈവിധ്യങ്ങളായ പരമ്പര ഇൽമിലൂടെ ഇവിടെ നിലനിൽക്കുകയാണ്. ആ ഇൽമു മഹത്തരമാണ്. ആ ആലിമീങ്ങളിലൂടെയാണ്, ഇൽമിലൂടെയാണ് എല്ലാം നമുക്ക് ആർജിച്ചെടുക്കാനുള്ളത്. മഹാനായ ഖുതുബി ഖുതുബി ഉസ്താദ് പഴയകാല സുന്നത്തി ജമാഅത്തിന്റെ പടയോട്ട വീഥികളിൽ വളരെയധികം സജീവമായി പ്രവർത്തിച്ചിരുന്ന ഖുതുബി ഉസ്താദ്, ആ ഖുതുബി ഉസ്താദ് പരിശുദ്ധമായ പള്ളിയിൽ അദാത് നിർവഹിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വഴിവക്കിൽ വെച്ച് ഖുതുബി ഉസ്താദിനെ ഒരു വിഷസർപ്പം കടിക്കുകയാണ്. മഹാനവറുകൾ അതിനെ ഭയപ്പെടാതെ തിരിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഖുതുബി ഉസ്താദിനെ വിഷമുള്ള സർപ്പം കടിച്ചിട്ടും വീട്ടിൽ വളരെ സന്തോഷത്തോടെ വിശ്രമിച്ച് മഹാനായ ഖുതുബി ഉസ്താദ് പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് തിരിച്ചു വരുമ്പോ തലേ രാത്രി തന്നെ കടിച്ച ആ വിഷസർപ്പം വഴിയോരത്തിൽ ചത്തു കിടക്കുകയാണ്. കാരണം എന്താണ്? സഹോദരന്മാരെ, വിശുദ്ധമായ ഹദ്ദാദ് ചൊല്ലിയതിന്റെ ഫലമാണ്. മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ആ അബുദർദാ റളിയല്ലാഹു അൻഹുവിന് സേവനം ചെയ്തിരുന്ന അടിമപ്പെണ്ണെ 40 ദിവസം അബുദർദാ റളിയല്ലാഹു അൻഹുവിന് വിഷം പുരട്ടിയ ഭക്ഷണം കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട പത്തപ്രിയ ഉസ്താദ് വന്നിട്ടുണ്ട്. നമ്മള് കൂടുതൽ നിർത്തില്ല. ബഹുമാനപ്പെട്ട തങ്ങളവർകളുടെ ദുആ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പത്തപ്പരി ഉസ്താദ് തോട്ടുപോയിൽ ഉസ്താദിന്റെ അടുത്ത ബന്ധപ്പെട്ട പ്രവർത്തന രംഗത്ത് സജീവമായി അനുഭവമുള്ള പങ്കെടുത്ത ഒരു ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് മജ്ലിസിൽ നമ്മെ അല്പസമയം അഭിസംബോധനം ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം.